നമസ്കാരം എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊച്ചൗസഫ് സാറിനായിട്ട് നമ്മൾ ഒരു ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. നമ്മളപ്പോൾ ഇന്ന് എഗെയിൻ നമ്മൾ ഒന്നും കൂടിയും ഫർദർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഇനിയും സംസാരിക്കാം. താങ്ക് യു സാർ വൺസ് എഗെയിൻ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സാർ, എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇൻഫോസിസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇൻഫോസിസ് ആയാലും ശരി, വിപ്രോ ആയാലും ശരി, അവിടെ ആയാലും ലാർജർ ചങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള എംപ്ലോയീസ് ആയിരിക്കും. നല്ല ഡെവലപ്പേഴ്സ് എല്ലാം ഒട്ടും നല്ലൊരു പേഴ്സൻറ്റേജ് ആൾക്കാരും കേരളത്തിൽ നിന്ന് ഉള്ള ആൾക്കാരായിരിക്കും. എന്നാൽ കേരളത്തിൽ ഒരു ഇൻഫോസിസിനെ നമുക്ക് കേരളത്തിൽ നിന്ന് ഇൻഫോസിസ് ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈവൻ ഒരു ടെക്നോളജി കമ്പനി, ഈവൻ ഒരു വിഗാഡോ അങ്ങനത്തെ നമ്മുടെ ഈ ലെവലിൽ പോലും മാർക്കറ്റ് ക്യാപ്പിൽ എത്തിയിട്ടില്ല എന്ന് സത്യമായുള്ള കാര്യമാണ്. അതെന്താണ് കേരളത്തിലത്തെ അറ്റ്മോസ്ഫിയർ അത്രയും പോരെ ടെക്നോളജി കമ്പനികൾ വരാനായിട്ട്? എന്താണെന്ന് സാറിൻ്റെ ഒരു ഐ ടി കമ്പനികൾ, ടെക്നോളജി നല്ല ഐ ടി കമ്പനികൾ കേരളത്തിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. കേരളം ഒരു ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഏറ്റവും ഒരു കൊച്ചു സ്റ്റേറ്റാണ്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കൊച്ചി ബാംഗ്ലൂരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും കൊച്ചി ഹൈദരാബാദായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള അവിടുത്തെ ഒരു എന്താ പറയുക, ബാക്കിയുള്ള ഒരു ഒരു കോ ഫെസിലിറ്റികളുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമ്മൾ വളരെ പുറകിലാണ്. അതിനല്ല ഇനിയിപ്പോൾ ഒരു ഒരു പ്രൊഡക്ഷനാണ്. ഇപ്പോൾ വീഗാർഡിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വീഗാർഡ് വളർന്നത് മറ്റ് സ്റ്റേറ്റിലേക്ക് വ്യാപിച്ചതിന് ശേഷമാണ്. അതുവരേക്കും നമുക്കൊക്കെ ഒരു ഒരു ഗമ്യ ഉണ്ടായിരുന്നു, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനി വീഗാർഡാണ്, ഇത്രയൊക്കെ മതിയെന്നായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി പബ്ലിക് ഇഷ്യൂ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു ഓൾ ഇന്ത്യ ലെവലിൽ കമ്പറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെക്കാളും മുന്നിൽ ഇപ്പോൾ ഹാവൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിനോലെക്സ് ഉണ്ട്. അങ്ങനെ ഞാൻ പറയും മുന്നിൽ ആരെങ്കിലും ഉണ്ടാവട്ടെ, എന്നാലേ നമുക്ക് ഓടാനുള്ള ഒരു 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 സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചിരുന്നിരുന്ന മാനേജർമാരാദ്യം ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കേരളത്തിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അതേസമയം നമുക്ക് സന്തോഷിക്കാമല്ലോ. അതായത് ഈ നാരായണമൂർത്തിയുടെ കൂടെ രണ്ട് പേര് നമ്മൾ മലയാളികളല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടൊന്നല്ല, ഓൺലി തിങ് കേരളം ഒരു ഒരു കൊച്ചു സംസ്ഥാനമാണെന്നുള്ള ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഡൽഹി അതിൻ്റെ അപ്പുറത്തേക്ക് കൽക്കട്ടയിലേക്കൊക്കെ അയക്കാനായിട്ട് എന്താ ചിലവ്? അതുകൊണ്ട് തന്നെ വീഗാർഡ് എത്രയോ യൂണിറ്റുകൾ നോർത്ത് ഇന്ത്യയിൽ തുടങ്ങേണ്ടി വന്നു. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ ഒരു കേസ് കറക്റ്റ്, ഓക്കെ. നമ്മൾ ഇപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു വിഷയം. ഇപ്പോൾ ഇവരെല്ലാവരും ബാംഗ്ലൂർ എന്നാൽ ഇവരെല്ലാവരും ഇങ്ങനത്തെ കമ്പനികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ടെക്നോ പാർക്കും ഇവിടെ ഈ കൊച്ചിയിലും എല്ലാ സ്റ്റാർട്ടപ്പ് വില്ലേജും ഇവിടെ എല്ലാ ഇടത്തും കുറേ സ്റ്റാർട്ടപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പലപ്പോഴും വിചാരിക്കണം എന്ന് വെച്ചാൽ ഐഡിയ ഉണ്ട്, എനിക്ക് ആ ഐഡിയ സെല് ചെയ്യണം. ഇപ്പോൾ പലരും കൂടുതലൊരു വാല്യുവേഷനാണ്. എനിക്ക് ഇപ്പോൾ ഞാനും ഒരു ഫ്രണ്ടും കൂടി ബിസിനസ് തുടങ്ങുന്നു, എനിക്ക് ഫണ്ടിങ് കിട്ടണം. അത് കഴിഞ്ഞിട്ട് പലർക്കും ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ റൺ ചെയ്യുന്നത്. ഞാൻ അത് പറയണമെന്നില്ല, എൻ്റെ ഒരു ചോദ്യം വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഇപ്പോൾ ഒത്തിരി കമ്പനികൾ വരുന്നുണ്ട്. അവരെ നോക്കിക്കാണുമ്പോൾ സാറിന് ഒരു വ്യൂ എന്താണ്? അവർ നമുക്ക് ഇവിടുന്ന് അടുത്ത ഇൻഫോസിസ് തരുമോ? അല്ലാന്നുണ്ടെങ്കിൽ ശരി, കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ലിമിറ്റേഷനൊന്നും ഐ ടി കമ്പനികൾക്കില്ല. കാരണം കേരളം മൂലക്ക് കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ക്ലയൻസ് എല്ലാവരും പുറത്താണ്. അപ്പോൾ ഇത്തരം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് സാർ എന്താണ് നോക്കിക്കാണുന്നത്? അവർ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ തുടങ്ങുമ്പോൾ അല്ല, ഞാൻ നമുക്ക് ഞാൻ പറയും കേരളം കേരളം എന്ന് മാത്രം പറഞ്ഞ് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാവണം, അയ്യോ കേരളം അയാളുടെ ബിസിനസ്സിന് പറ്റിയതല്ല, എനിക്ക് ബാംഗ്ലൂരാണെങ്കിൽ വികസിക്കാമായിരുന്നു എന്ന് അയാളുടെ ഉള്ളിൽ തോന്നലുണ്ടെങ്കിൽ അയാൾ പോട്ടെ, അയാൾ ബാംഗ്ലൂർ തുടങ്ങട്ടെ, അവിടെ അയാൾ 10 മലയാളികൾ ജോലിക്ക് വയ്ക്കുമെന്ന് വയ്ക്കാതിരിക്കില്ലല്ലോ. അല്ലാതെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുമിച്ച് കിടക്കുകയല്ലേ, നമുക്ക് വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകാൻ പാസ്പോർട്ട് വേണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമല്ലേ. കാരണം ഇപ്പോൾ എത്രയോ കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്, അത് ഒരു ബൗണ്ടറി കിടക്കണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളാണ്. എനിവേ, അപ്പോൾ കേരളത്തിനകത്ത് വളരാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ സൗകര്യമില്ല, ഇവിടെ എന്താണ് ട്രാഫിക് ബ്ലോക്ക്, ഇവിടെ യൂണിയൻ പ്രശ്നം, ഇവിടെ ഹർത്താലുകൾ, ഇവിടെ
അത് എന്നാ എന്നി എണ്ണി പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ പക്ഷെ അതേസമയം ഒരു കാര്യം മനസ്സിലാകണം, അതായത് കേരളത്തിനകത്ത് കൺസംഷൻ വളരെ കൂടുതലാണ്. അത് ഏത് പ്രോഡക്റ്റ് ആയാലും ശരി, ഫുഡ് ഐറ്റംസ് ആയാലും പാക്ഡ് ഫുഡ് ഐറ്റംസ് ആയാലും ശരി, അപ്പോൾ നമ്മൾ വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ അതിൽ എന്തുമാത്രം സംഗതികളാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നത്? പറ്റാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരണം, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് വരണം, ആന്ധ്രയിൽ നിന്ന് വരണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനേക്കാളും ഭേദം കുറേയൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് തോന്നാറുണ്ട്. ഓക്കെ, ഈ നമ്മൾ ഈ ഒരു ലൈനിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നല്ല ഗ്രേറ്റ് ഐഡിയ ഉണ്ട്, അപ്പോൾ അവർക്ക് ഫണ്ടിങ് വേണം. അപ്പോൾ ആ കേസിൽ സാറും ഇപ്പോൾ കുറേ ഇപ്പോൾ എൻ ബി എഫ് സി ഒക്കെ തുടങ്ങിയിട്ട് ഫണ്ടിങ്ങിന് കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ അടുത്തൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാർ എന്താണ് ക്വാളിറ്റി നോക്കണം? അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താണ് സാറ് നോക്കണ ഐഡിയ എൻ്റർപ്രണർ ആ ടീമാണോ, എന്താണ് സാറിൻ്റെ കണ്ണിൽ കാണുന്നത്? ഞാനതിൻ്റെ ഒരു എക്സ്പെർട്ട് ഒന്നല്ല, പ്രത്യേകിച്ച് അത് അനലൈസ് ചെയ്യാനുള്ള മിടുക്കൊന്നും എനിക്കില്ലാതെ തന്നെ പറയാം. കാരണം ഞാൻ പറയും, എനിക്ക് എൻ്റെ മേഖലയിൽ കഴിവുണ്ടായിരിക്കാം, അത് വിചാരിച്ചിട്ട് എനിക്ക് എല്ലാവരെയും തിരിച്ചറിയാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ഞാൻ പലപ്പോഴും യങ്സ്റ്റേഴ്സിനോട് പറയാറുള്ളത്, നിങ്ങളെന്തുമാത്രം പാഷനേറ്റാണ്. ചിലരുണ്ട്, അതായത് അത് ആ ഒരു ഐഡിയ ഒന്ന് പ്രസൻറ്റ് ചെയ്തിട്ട് വലിയൊരു വാല്യുവേഷനിൽ ഒരു ഫണ്ടിങ് കിട്ടി, പക്ഷെ അത് പോരല്ലോ. തുടങ്ങാൻ എളുപ്പമാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ തുടർന്ന് പോകണ്ടേ? അതിനുള്ള ഒരു മനോധൈര്യവും അല്ലെങ്കിൽ എന്താ പറയുക, അതിനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും അർപ്പണ മനോഭാവവും ഒക്കെ അയാൾക്കുണ്ടോയെന്നുള്ളത് അറിയണ്ടേ? അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു സൈക്കോളജിസ്റ്റിനും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ ഫണ്ടൊരു പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ആര് കൊടുത്താലും ശരി, ഫണ്ട് കിട്ടാനുണ്ട്, ആരെയെന്നെങ്കിലും ഫണ്ട് കിട്ടാനുണ്ട്. നല്ല ആശയങ്ങൾ കൊത്തിക്കൊണ്ടുപോകാനായിട്ട് ധാരാളം പേര് കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഒരു കമ്പനിയുടെ നല്ലൊരു ഷെയർ അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നാലെന്താ, നമുക്ക് ആവശ്യത്തിന് നേരത്തല്ലേ പണം വേണ്ടത്? അതെ, ഇപ്പം ഞാൻ സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി കോടീശ്വരന്മാരെ സൃഷ്ടിച്ചെന്നുള്ളത്. അപ്പോൾ ശരിക്കും വി ഗാർഡ് പറയണമെന്നുണ്ടെങ്കിൽ 100,000, ഞാനൊരു വളരെ സിമ്പിളായിട്ട് പറയണെങ്കിൽ 100,000 രൂപ കൊണ്ട് സാർ ക്യാപിറ്റൽ എടുത്ത് തുടങ്ങി. 2008 ആയപ്പോൾ അതിന് ഒരു ഐ പി ഒക്ക് പോയി. ഐ പി ഒക്ക് പോയപ്പോൾ സാറ് 67 കോടി രൂപയാണ് കളക്ട് ചെയ്തത്, പിരിച്ചത് എന്ന് വെച്ചാൽ. അപ്പോൾ വാല്യുവേഷൻ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു അന്ന് 55% സാറിൻ്റെ വെച്ച് 45% പുറത്ത് കൊടുത്ത്. അപ്പോൾ എന്നാലും ഞാൻ കറക്റ്റ് നമ്പർ ആയിരിക്കില്ല പറയണത്. അപ്പോൾ ഏകദേശം വാല്യുവേഷൻ പറയുന്നത് 100 അല്ലെങ്കിൽ 150 കോടി വെച്ചിട്ടായിരിക്കും അന്ന് ആൾക്കാരിൽ നിന്ന് ഈ പൈസ പിരിച്ചത്. പക്ഷേ ഇന്ന് 2022 നോക്കുമ്പോൾ 10,000 കോടിയാണ് ഇതിൻ്റെ വില. എന്ന് വെച്ചാൽ സാറ് ഓൾമോസ്റ്റ് 100 times ഇതിനെ വളർത്തി. അപ്പോൾ ഈ ടൈമിൽ നോക്കുകയാണെങ്കിൽ സാറ് പുറത്ത് നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്ത കാശ് എന്ന് പറഞ്ഞാൽ 4,500 കോടിയാണ്. ശരിക്കും ഞാനൊരു വളരെ ലേമൻ്റെ ലാംഗ്വേജിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ സാറ് 55% കൊടുത്തിട്ടില്ല. മറ്റ് ഇപ്പോൾ കുറേ ആൾക്കാർ വാങ്ങി ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ച കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കിയൊരു ഇത്തിരി ഒരു ഗ്രീഡി മൈൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറന്നാ 66-67 കോടി രൂപ പുറത്തു നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഒരു ബാങ്ക് ലോൺ എടുത്ത് 100% സാറിൽ വെച്ചാൽ പോരായിരുന്നില്ലേ? അതിൽ എന്നെ ഈയൊരു ചോദ്യം പലപ്പോഴും എൻ്റെ അടുത്ത് അന്നത്തെ ഓഡിറ്റേഴ്സും ഞങ്ങളുടെ കൺസൾട്ടൻസും അഡ്വക്കേറ്റ്സൊക്കെ ചോദിച്ചത്, അതായത് വി ഗാർഡിന് നല്ല പേരുണ്ടല്ലോ, നമ്മൾ പ്രോംപ്റ്റ് പേയ്മെൻറ്റാണ്, ബാങ്കുകാർ ഇഷ്ടംപോലെ ലോൺ തരും. പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അപ്പോഴേക്കും സെക്കൻഡ് ജനറേഷൻ അരുണും ഇതിനൊക്കെ ബിസിനസ്സിലേക്ക് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം പണത്തിന് ആവശ്യമുണ്ട്, പണത്തിന് പണം തന്നെ വേണമല്ലോ. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ശരി തന്നെ. പക്ഷേ എന്തുകൊണ്ട് ബാക്കി പല കമ്പനികളും വളർന്നിട്ടുള്ളത് പബ്ലിക് ഇക്വിറ്റി പോയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഒക്കെ പോയിട്ടാണ്? അപ്പോൾ എന്തുകൊണ്ട് ഈ ഗാർഡിന് ഇത്ര പേരുള്ള സ്ഥിതിക്ക് പബ്ലിക് ഇക്വിറ്റി പോയി? അത് ഞാൻ എന്താ പറയുക, മറ്റുള്ളവർക്ക് ഷെയർ കൊടുത്തിട്ട് അവരുടെ ചോദ്യത്തിന് നമ്മൾ ഉത്തരവാദി ആവട്ടെ, ഞാൻ മാത്രമല്ല സെക്കൻഡ് ജനറേഷനും ആൻസറബിൾ ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനതിൽ വളരെ സന്തോഷവാനാണ്. കാരണം ആദ്യമൊക്കെ ഇപ്പോൾ അരുണും ഇതിനൊക്കെ അവരുടെ വിചാരം, ഇത് ഫാമിലി റൺ ബിസിനസ്, നമുക്കാരും ബോധിപ്പിക്കാനൊന്നുമില്ല. പക്ഷെ പിന്നീടാണ്
ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വരുന്നു, ചെയർമാൻ തന്നെ പുറത്തുനിന്നാണ്. അപ്പോൾ അവർ ചില ചോദ്യങ്ങൾക്ക് നമ്മളിങ്ങനെ ചിലപ്പോൾ ദേഷ്യം വരും. അതായത് നമ്മുടെ സ്ഥാപനം മെജോറിറ്റി ഷെയർ നമുക്ക്, എന്നിട്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ നമ്മുടെ ആത്മാർത്ഥതക്കുറവ് സംശയിക്കുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതെല്ലാം കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞാൻ വളർന്നതിനോടൊപ്പം തന്നെ കുറേ ഷെയർ ഹോൾഡേഴ്സും പണം ഉണ്ടാക്കി. നല്ല കാര്യം. ഒരു കാര്യം ചുരുക്കി പറയാം, അതായത് വീഗാട് അന്ന് പബ്ലിക് ഇഷ്യൂ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഇത്രയും വലുതാവില്ലായിരുന്നു, ഈ വാല്യുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചാൽ എനിക്ക് മറ്റുള്ളവർക്ക് പൈസ കൊടുത്തു എന്നുള്ളതിലല്ല, എനിക്ക് ഏറ്റവും സന്തോഷമാണ് എല്ലാവരും പണക്കാരാവാന്നുള്ളത്. പക്ഷേ ഇന്ന് പല ആൾക്കാരും പുറത്തുനിന്ന് ഐഡിയയും ഫണ്ടും ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എനിക്കിപ്പോൾ പൈസ വാങ്ങാം, പക്ഷേ ഇത് വളർന്നു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് മുഴുവൻ കൊടുക്കാൻ അവർക്ക് പറ്റുമോ? ആ ഒരു ചിന്താഗതി പല ആൾക്കാർ, ഈ 100 ചിന്തയാണ്. ഇപ്പോൾ ഒന്ന്, ഇൻവെസ്റ്റേഴ്സ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അയാൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് മന്ത്ലി റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഓണേഴ്സ് അങ്ങോട്ട് കൊടുക്കുന്ന ടൈമിൽ മന്ത്ലി റിട്ടേൺ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇൻ കേസ് ഈ കമ്പനി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി അടുത്തൊരു പ്രൈവറ്റ് ഇക്വിറ്റി വരുന്ന ടൈമിൽ, അല്ലെങ്കിൽ അടുത്തൊരു ഏഞ്ചൽ ഇൻവെസ്റ്റർ വരുന്ന ടൈമിൽ, ആ വാല്യുവേഷൻ ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഞാനല്ലേ പണിയെടുത്തത്. ഈ ഒരു ചിന്താഗതി എനിക്ക് തോന്നുന്നു പുറത്ത് പറയില്ലെങ്കിലും പല ആൾക്കാരും, കാരണം ഞാനിവരോട് ചിലപ്പോൾ ഇത്രയും കൂടി ക്ലോസ് ആയിട്ട് സംസാരിക്കണതിൻ്റെ പേരിൽ ഞാനത് ആ എന്താ പറയുക മനസ്സിലാവിൽക്കണ്ട കാണുന്നതാണ്. അതെ, ഈ പറഞ്ഞ മാതിരി കാക്കയ്ക്ക് തൻ കുഞ്ഞ് പെൺകുഞ്ഞ് എന്ന് പറയുക. അതായത് ഇതെൻ്റെ ബേബിയാണ്, ഇത് ഞാൻ നട്ടു വളർത്തിയതാണ്, ഞാൻ അധ്വാനിച്ചതിനൊരു വിലയില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന, എനിക്ക് തന്നെ അന്ന് തോന്നിയിട്ടുണ്ട്, ആക്ച്വലി വീഗാർഡിൻ്റെ അന്നത്തെ പ്രൈസ് നമ്മൾ 82 rupees 10 rupees ഷെയറിന്, 8.2 times മാത്രമാണ് ഉള്ളു. പക്ഷെ ഞാൻ എന്നിട്ട് പലപ്പോഴും തർക്കിച്ച് നോക്കി, അപ്പോൾ ഇതൊന്നും സ്റ്റെബിലൈസറാണ്, സ്റ്റെബിലൈസർ എന്നും അതാണ് മേജർ പ്രോഡക്റ്റ് ആയിരുന്നു അന്ന്, അത് കൂടുതലൊന്നും വാല്യുവേഷൻ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എനിക്ക് പ്രയാസമായിരുന്നു, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു പ്രശ്നം ചെറുപ്പക്കാർക്കുണ്ടാവാം. കാരണം രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ആ അവരുടെ ഷെയർ പോകുന്നതിലും പ്രോഫിറ്റ് പോകുന്നതിലും മാത്രമല്ല അധികാരം പോകുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ പറയും എനിക്ക് 2 ബോർഡ് സീറ്റ് വേണം, അല്ലെങ്കിൽ അപ്പോൾ ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ തയ്യാറാവണം, അതിനുള്ളൊരു ഒരു മാനസികമായിട്ടുള്ളൊരു ഒരു മുന്നൊരുക്കം വേണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആംഗിൾ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്കെല്ലാവർക്കും അറിയേണ്ടത് വെച്ചാൽ മാക്സിമം റിട്ടേൺ കിട്ടണം. അപ്പോൾ ഇപ്പോൾ പല ബിസിനസ്സുകാർ അല്ലെങ്കിൽ സോ കോൾഡ് എൻ്റർപ്രണേഴ്സ് വന്ന് ചോദിക്കും, ഞാൻ 12% റിട്ടേൺ തരാം, അല്ലെങ്കിൽ FD നിങ്ങൾ 12%, അല്ലെങ്കിൽ 15% റിട്ടേൺ എന്നുള്ള രീതിയിൽ ചോദിക്കും. വേറെ ഒന്നുമല്ല, ഇപ്പോൾ 100,000 ഇട്ട് കഴിഞ്ഞാൽ 3000 ഡെയിലി തരാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരും. ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആൾക്കാർ വന്ന് പറയുമ്പോൾ തന്നെ സാറിൻ്റെ അഭിപ്രായം എന്താണ്, ഇതിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ? കാരണം ബേസിക്കലി ഏത് ബിസിനസ്സാണെങ്കിലും റിട്ടേൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ആ പൈസ ഉണ്ടാക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ അങ്ങനത്തെ ഒത്തിരി ഓഫറുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെന്നലും പെടുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആൾക്കാർക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ് സാറിന്? തീർച്ചയായിട്ടും നമ്മൾ, അതായത് ഗവൺമെൻറ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് റെഗുലേറ്ററി റെഗുലേഷൻസ് ഇല്ലാത്ത തരം കുറേ ആക്ടിവിറ്റീസ് അണ്ടർ ഹാൻഡായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ അത്രയ്ക്ക് തരാം അത്രയ്ക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ പണം പറ്റിച്ചിട്ട് പിന്നീട് അയ്യോ എൻ്റെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നവരോട് എനിക്ക് സഹതാപം തോന്നാറില്ല. കാരണം അവർക്കറിഞ്ഞൂടെ ബാങ്കിൽ ഇത്ര ഇട്ടാൽ ഇത്രയേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം ഇപ്പോൾ NBFC കൊടുത്താൽ പോലും അവർ ഇത്രയേ തരുള്ളൂ. പിന്നെ എന്തിനാണ് കൊണ്ടുപോയിട്ട് അവിടെ അതിലാഭം നോക്കിയിട്ട് കൊണ്ടിട്ടിട്ട് അതും ക്യാപിറ്റൽ വരെ പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഗവൺമെൻറ് റെഗുലേഷനുള്ളവരാണോ എന്ന് നോക്കി തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റിസർവ് ബാങ്കോ അല്ലെങ്കിൽ സെബിയോ അല്ലെങ്കിൽ ആരാണെങ്കിൽ ആ റെഗുലേറ്ററിയിൽ നിന്ന് കളിക്കുന്നവരല്ലാത്തവർക്ക് ദയവേ ഇത് പണം കൊടുക്കല്ലേ, അങ്ങനെയുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കല്ലേ. കാരണം അവർ നമ്മുടെ ആധാരം കൂടി വാങ്ങിച്ചു വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഡെയിലി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല,
ഇത്ര വെച്ച് അടച്ചാൽ പോരെ എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നില്ല? അപ്പോൾ അത് നമ്മൾ സ്വയം ചിന്തിക്കണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഒത്തിരി ടെക് കമ്പനികൾ വരുന്നുണ്ട് ലോൺ ഈസി ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറയും ഡെയിലി 0.03% ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും, ഡെയിലി അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഓ ഇത് 0-ക്ക് തൊട്ടടുത്ത്. പക്ഷേ ആനുവലി നോക്കുമ്പോൾ 13% മുകളിലുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ സാറിൽ നിന്ന് ചോദിച്ചു, സാറിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ഓഡിയൻസിന് എന്താണ് ഒരു അഡ്വൈസ് ഉള്ളത് പണം സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന സമയത്ത്? പണം പറഞ്ഞാൽ അത് അത് അമൂല്യമാണ്. കാരണം അത് എന്താ പറയുക, സൂക്ഷിച്ചില്ലെങ്കിൽ, ഞാൻ പറയും, ഞാൻ പലപ്പോഴും കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോവും. കാരണം നമ്മളതിനെ അതുകൊണ്ടിതൊക്കെ തന്നെയായിരിക്കും ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞെന്നറിയില്ല. അതായത് അതെ, കാരണം അന്ന് പണ്ടത്തെ ആൾക്കാർ ആലോചിച്ചപ്പോൾ അതുകൊണ്ടായിരിക്കും. അതായത് ഇതൊരു ഒരു നമ്മളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പടിയിറങ്ങിപ്പോവും. ഞാനിപ്പോൾ നമ്മുടെ മക്കളോടും പറയാറുണ്ട്, നമ്മുടെ മാനേജേഴ്സിനോടും പറയാറുണ്ട്, പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അതിന് പറ്റി നല്ല ഓഡിറ്റേഴ്സിനെ വയ്ക്കുക, നല്ല കൺസൾട്ടൻസിനെ ഉപയോഗിക്കുക. അതല്ലാതെ ഇതെല്ലാം നമുക്കറിയാമെന്ന് വിചാരിച്ചിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയണവരോട് ചോദിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് പണത്തിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഞാനിപ്പോഴും അഡ്വൈസ് എടുക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് സാറിൻ്റെ ഇത് പറയുമ്പോൾ സരസ്വതിനെ കൂടെ പിടിച്ച് ലക്ഷ്മിനെ ഭക്തിയോടെ കണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്. തുടക്കത്തിൽ സരസ്വതി അത്യാവശ്യമാണ്, പിന്നെ ലക്ഷ്മി വടിയിറങ്ങി പോവാതിരിക്കണല്ലോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. കാരണം ഇത് ഈ ഒരു സെഷനിൽ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഈ മണി ടോക്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ടൈമിൽ എന്നോട് മോളെ എപ്പോഴും ചോദിക്കും, എന്തിനാണ് അച്ഛനെ എപ്പോഴും മണി മണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി പഠിക്കണം, അതേമാതിരി എനിക്ക് ആൾക്കാരെ പഠിപ്പിക്കണം, അങ്ങനെ എല്ലാവരും നന്നാവണം. അപ്പോൾ അച്ഛൻ ചോദിക്കും ഇനി നിർത്തിക്കൂടുക? അപ്പോൾ പറഞ്ഞു അല്ല, ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഈ പരിപാടി നിർത്ത്, ഒരു ബില്ല്യനെയറടുത്ത് പോയി ചോദിക്ക് എങ്ങനെ പൈസ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ രീതിയാണല്ലോ, അത് വെച്ചിട്ട് അച്ഛനും പഠിച്ചോ, അതിൻ്റെ ബാക്കി എല്ലാവരും ഒന്നും കൂടിയും പഠിപ്പിച്ചോളാനായിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ സെഷനിൽ നിന്ന് ഒത്തിരി അറിവ് കിട്ടിയിട്ടുണ്ടാവുന്നു. ഇതൊരു മോട്ടിവേഷനായിട്ട് ഇന്നത്തെ അവസ്ഥേക്കാളും കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഓരോരുത്തരും ഉത്സാഹിച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിങ്ങനെയൊന്നും ആയിത്തീരുന്നു വിചാരിച്ച ആളല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പടിപടിയായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നാൽ പല ഉയരങ്ങളും കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു നിഖിൽ. യെസ്.